പ്രതിമാസം 45,000 രൂപയെങ്കിലും കുറഞ്ഞത് വരുമാനം ലഭിക്കുന്ന ഒരു മാർഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ അവസരം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. SBIയുടെ ATM ഫ്രാഞ്ചൈസിയിൽ കൂടെ നിങ്ങൾക്ക് അധിക വരുമാനം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. ഈ ATM ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ATMൽ പോയാണ് സാധാരണ പണം പിൻവലിക്കാറുള്ളത്. ഇങ്ങനെയുള്ള ഒരു ATM ഫ്രാഞ്ചൈസി നമുക്ക് സ്വന്തമായിട്ട് വാങ്ങുവാൻ സാധിക്കും. ഇതുപോലുള്ള സാമ്പത്തികപരമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. 50 മുതൽ 80 സ്ക്വയർ ഫീറ്റ് വരെയുള്ള സ്ഥലമാണ് SBI ATM ഫ്രാഞ്ചൈസികൾക്ക് ആവശ്യമുള്ളത്. മറ്റു ATMകളിൽ നിന്ന് 100 മീറ്ററെങ്കിലും കുറഞ്ഞത് അകലവും ഉണ്ടായിരിക്കണം. പെട്ടെന്ന് കാണാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലവുമായിരിക്കണം ഈ ATM ഫ്രാഞ്ചൈസി ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. 24 മണിക്കൂറും വൈദ്യുതി ലഭ്യമാകുന്നതും 1 കിലോവാട്ട് കണക്ഷനും സുരക്ഷിതമായ സീലിങ്ങുകളുമുള്ള ഒരു കെട്ടിടമാണ് ATM ഫ്രാഞ്ചൈസികൾക്ക് ആവശ്യമുള്ളത്. ഇസാറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ അധികൃതരുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ആവശ്യമാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ID, അതുപോലെ അഡ്രസ്സ് തെളിയിക്കുന്നതിനായി നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ റേഷൻ കാർഡ് ബില്ല്, അതുപോലെ നമ്മളുടെ സ്വന്തം പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട്, ഇത്രയാണ് പ്രധാനമായിട്ടും ഈ ഫ്രാഞ്ചൈസി ATM ഫ്രാഞ്ചൈസി വാങ്ങാൻ നമുക്ക് ആവശ്യമുള്ളത്. ഈ SBIയുടെ ATM ഫ്രാഞ്ചൈസി വാങ്ങുന്നതിൽ കൂടെ നമുക്ക് എങ്ങനെ വരുമാനം നേടുവാൻ സാധിക്കുമെന്ന് നോക്കാം. ATM വഴിയുള്ള പണ ഇടപാടുകൾക്ക് 8 രൂപയും പണം ഇതര ഇടപാടുകൾക്ക് 2 രൂപയുമാണ് നമുക്ക് കമ്മീഷനായിട്ട് ലഭിക്കുക. ഈ പണ ഇതര ഇടപാടുകൾ എന്ന് വെച്ചാൽ നമ്മൾ ATMൽ പോയി പിൻമാറാറുണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ചെക്ക് ചെയ്യാറുണ്ട്. ഇതാണ് പണ ഇതര ഇടപാടുകൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങളുടെ ATMൽ 250-ൽ അധികം ഇടപാടുകൾ നടക്കുമെന്ന് വിചാരിക്കുക. ഇതിൽ 65% പണം ഇടപാടുകളും 35% പണ ഇതര ഇടപാടുകളും ആണ് എങ്കിൽ പ്രതിമാസം നിങ്ങൾക്ക് 45,000 രൂപ വരെ നിങ്ങൾക്ക് വരുമാനം ലഭ്യമാകുന്നതാണ്. പ്രതിദിനം നിങ്ങളുടെ ATMൽ 500 ഇടപാടുകളാണ് നടക്കുന്നതെങ്കിൽ കുറഞ്ഞത് നിങ്ങൾക്ക് 88,000 രൂപ മുതൽ 90,000 രൂപ വരെ കമ്മീഷനായി ലഭിക്കുന്നതാണ്. നമ്മൾ ഈ ഫ്രാഞ്ചൈസി വാങ്ങാൻ എടുക്കുന്ന സ്ഥലം കൃത്യമായ ഒരു സ്പോട്ടിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഈ ഫ്രാഞ്ചൈസി കൂടെ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഈ ഫ്രാഞ്ചൈസി SBI നേരിട്ട് നമുക്ക് തരുന്നതല്ല, ടാറ്റ ഇൻഡിക്യാഷ്, മുത്തൂറ്റ് ATM, ഇന്ത്യ 1 ATM തുടങ്ങിയ സ്ഥാപനങ്ങളിൽ കൂടെയാണ് നമുക്ക് ഈ ഫ്രാഞ്ചൈസി വാങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അവരുടെ വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ വെബ്സൈറ്റുകളുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റുകളുടെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്രാഞ്ചൈസികളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഏതൊരു സംരംഭത്തിനും ഒരു മുതൽമുടക്കുള്ളതുപോലെ ഈ സംരംഭം തുടങ്ങാനും നമുക്കൊരു മുതൽമുടക്കുണ്ട്. 2 ലക്ഷം രൂപ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. ഈ 2 ലക്ഷം രൂപ പൂർണ്ണമായിട്ട് റീഫണ്ടബിൾ ആണ്. ഇതിനു പുറമെ പ്രവർത്തന മൂലധനമായി 3 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. മൊത്തം 5 ലക്ഷം രൂപ നമ്മൾ വാങ്ങുന്ന ഈ ATM ഫ്രാഞ്ചൈസി നല്ലൊരു സ്പോട്ടിലാണെങ്കിൽ ദിവസേന 300-ൽ അധികം ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ 500-ൽ അധികം ട്രാൻസാക്ഷൻ ആണ് നമുക്ക് നടക്കുന്നതെങ്കിൽ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത 5 ലക്ഷം രൂപയുടെ ഡബിൾ മടങ്ങ് നമുക്ക് തിരിച്ച് ലഭിക്കുന്നതാണ്.